മൂത്രമൊഴി സംഭവത്തോടെ ഒരു സംസ്ഥാന സർക്കാർ തന്നെ പ്രതിരോധത്തിലായ കാഴ്ചയാണ് മധ്യപ്രദേശിൽ നിന്നും ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മൂത്രമൊഴിയിൽ ബിജെപി സർക്കാർ ഒളിച്ചു പോകുമോ എന്നതും കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. ഈ ഭയം മൂലമാണ് യുവമോർച്ചക്കാരൻ മുഖത്ത് മൂത്രമൊഴിച്ച ആദിവാസിയുടെ കാൽ കഴുകി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെ ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നത്. ഈ പരിഹാരക്രിയ ഏറ്റാൽ ബിജെപിക്ക് ആശ്വസിക്കാം, അതല്ലെങ്കിൽ കർണാടകത്തിന് പുറമേ മധ്യപ്രദേശ് ഭരണവും ബിജെപിക്ക് നഷ്ടമാകും. ആദിവാസികളുടെ കുടിലിൽ പോയി ഭക്ഷണം കഴിച്ചും മറ്റും ദളിത് വിഭാഗത്തെ ഒപ്പം നിർത്താൻ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ നടത്തിയ നീക്കമാണ് ഒരു പ്രാദേശിക പരിവാർ പ്രവർത്തകന്റെ ഹീനമായ ചെയ്തിയിൽപ്പെട്ട തരിപ്പണമായിരിക്കുന്നത്. ജൂലൈ 5-നാണ് രാജ്യത്തെ അമ്പരപ്പിച്ച വിവാദ ദൃശ്യം സോഷ്യൽ മീഡിയകളിൽ വൈറലായിരുന്നത്. ആദിവാസിയായ ദശ്മത് റാവത്തിന്റെ മുഖത്തേക്ക് ഒരാൾ മൂത്രമൊഴിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യമാണ് പുറത്തു വന്നിരുന്നത്. ഈ വ്യക്തി ബിജെപി യുവജന വിഭാഗം പ്രാദേശിക നേതാവായ പ്രവേശ് ശുക്ലയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്തതോടെ ബിജെപി സർക്കാർ ശരിക്കും വെട്ടിലാവുകയാണ് ഉണ്ടായത്. തുടർന്ന് ഡൽഹിയിലെ ബിജെപി ആസ്ഥാനം വരെ വിഷയത്തിൽ ഗൗരവമായി ഇടപെടുന്ന സാഹചര്യവും ഉണ്ടായി. ഇതോടെയാണ് പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ദശ്മത് റാവത്തിനെ കസേരയിലിരുത്തി താഴെ ഇരുന്നാണ് ശിവരാജ് സിംഗ് ചൗഹാൻ കാൽ കഴുകിയിരുന്നത്. ഇതിന് വിസമ്മതിച്ച റാവത്തിനെ മുഖ്യമന്ത്രി നിർബന്ധിച്ച ചെരുപ്പഴിപ്പിച്ച ശേഷം കാൽ കഴുകുകയാണ് ഉണ്ടായത്. ബിജെപിക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്തു വന്ന കോൺഗ്രസിനെ പോലും അത്ഭുതപ്പെടുത്തിയ കാഴ്ചയായിരുന്നു ഇത്. ദശ്മത് റാവത്തിന്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ വളരെ വേദനയുണ്ടായെന്നാണ് മുഖ്യമന്ത്രി ചൗഹാൻ തുറന്നു പറഞ്ഞിരുന്നത്. തനിക്ക് ജനം ദൈവത്തെ പോലെയാണെന്നും മുഖ്യമന്ത്രി തുറന്നു പറയുകയുണ്ടായി. ജനങ്ങളെ സേവിക്കുക എന്നാൽ ദൈവത്തെ സേവിക്കുന്നത് പോലെയാണെന്നും എല്ലാ മനുഷ്യരിലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുവെന്ന അവകാശവാദവും ചൗഹാൻ ഉന്നയിക്കുകയുണ്ടായി. ദശ്മത്തിന് നേരെയുണ്ടായ മനുഷ്യത്വരഹിതമായ അതിക്രമത്തെ മുഖ്യമന്ത്രിയും സർക്കാരും കർശനമായി തള്ളിപ്പറയുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ഒടുവിൽ കാൽ കഴുകുകയും ചെയ്തതോടെ ജനരോഷം ഏകദേശം തണുപ്പിക്കാൻ കഴിഞ്ഞതായാണ് ബിജെപി വിലയിരുത്തുന്നത്. എന്നാൽ എത്ര കാൽ കഴുകിയാലും ആ വെള്ളം കുടിച്ചാൽ പോലും ഈ പ്രശ്നം തെരഞ്ഞെടുപ്പ് വരെ സജീവമാക്കി നിർത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലും ഭരണവിരുദ്ധ വികാരം രൂക്ഷമാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളും നിലവിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതയും മറനീക്കി പുറത്തു വന്നു കഴിഞ്ഞു. ഈ പ്രതികൂല സാഹചര്യത്തിൽ രാജസ്ഥാനും ഛത്തീസ്ഗഡും നഷ്ടപ്പെട്ടാൽ പോലും ബിജെപി ഭരിക്കുന്ന മധ്യപ്രദേശ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അതുവഴി തൽക്കാലം പിടിച്ചു നിൽക്കാമെന്നതാണ് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. മൂത്രമൊഴി സംഭവം വിവാദമാക്കാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ രംഗത്തിറങ്ങിയതും ഈ നീക്കത്തിന്റെ ഭാഗമാണ്. മധ്യപ്രദേശിലെ സിദ്ധി ജില്ലയിലാണ് ആദിവാസി യുവാവിന്റെ ദേഹത്ത് മൂത്രമൊഴിക്കുന്ന സംഭവം നടന്നിരുന്നത്. പ്രതിയായ പ്രവേശ് ശുക്ല നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇതിനു പുറമെ സംഭവം അന്വേഷിക്കാൻ ബിജെപി സർക്കാർ 4-അംഗ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ സിബിഐ അന്വേഷണം വേണമെന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം. പ്രതിക്ക് ബിജെപി ബന്ധമുണ്ടെന്നും ആരോപിച്ചു. ദേശീയ സുരക്ഷാ നിയമവും പട്ടിക വിഭാഗങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്ന നിയമവും അടക്കം കടുത്ത 4 വകുപ്പുകൾ ചുമത്തിയാണ് മധ്യപ്രദേശ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫോൺ റീചാർജ് ചെയ്യാനെത്തിയ യുവാവാണ് ആദിവാസിക്ക് നേരെ അതിക്രമം കാട്ടിയിരിക്കുന്നത്. കടയുടമ തടയാൻ ശ്രമിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. സംഭവത്തിൽ സർക്കാരിനെതിരായ പ്രതിഷേധം തണുപ്പിക്കാൻ അക്രമിയുടെ പിതാവിന്റെ വീടിന്റെ ഒരു ഭാഗം അധികൃതർ ഇടിച്ചു നിർത്തുകയുണ്ടായി. ഈ നടപടി ഉണ്ടായതും മിന്നൽ വേഗത്തിലായിരുന്നു. ചട്ടം ലംഘിച്ചു നിർമ്മിച്ചതുകൊണ്ടാണ് നടപടിയെന്നാണ് സർക്കാർ വിശദീകരണമെങ്കിലും കടുത്ത നടപടി സ്വീകരിച്ചു എന്നത് ജനങ്ങളെയും മാധ്യമങ്ങളെയും ബോധ്യപ്പെടുത്താനാണ് ഈ പൊളിച്ചടുക്കലും നടന്നതെന്ന് എന്തായാലും പകൽ പോലെ വ്യക്തമാണ്.